വൈറ്റമിൻസും ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസോ ന്യൂട്രിയൻസിൻ്റെ കുറവ് വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെ പലതരത്തിലുള്ള സിഗ്നൽസ് ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ അറിയാതെ പോകുന്നതുകൊണ്ട് ഇത് പല വലിയ രോഗങ്ങളിലേക്കായിട്ട് മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അത്തരത്തിൽ നമ്മുടെ ബോഡി കാണിക്കുന്ന പല ലക്ഷണങ്ങളും പിന്നെ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ കൈയൊക്കെ മടക്കുമ്പോൾ അല്ലെങ്കിൽ കാലുകൾ ഇതുപോലെ മടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്കും അതുപോലെ തന്നെ പല്ലുകളുടെ പ്രവർത്തനത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത് ആർത്രൈറ്റീസ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാൽഷ്യം ഗുളിക കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ മിൽക്ക് പ്രോഡക്ട്സ് അതായത് ചീസ് പനീർ തൈര് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പീനട്ട് ബട്ടർ കഴിക്കുന്നതും കാൽഷ്യം ഡെഫിഷ്യൻസീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല്ല് തേക്കാൻ നേരത്ത് നമ്മുടെ ബ്രഷിൽ രക്തം കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ അതിൽ രക്തം വരിക, പിന്നെ നമ്മുടെ വായിൽ വരുന്ന അൾസറുകൾ, ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക ക്യാൻഡി ആയിട്ടോ അല്ലെങ്കിൽ പൗഡറോ ജ്യൂസായിട്ടോ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പേരയ്ക്ക ഓറഞ്ച് ക്യാപ്സിക്കം ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. കൈകളിലെ നഖം പെട്ടെന്ന് ഒടിഞ്ഞു പോവുക, ഡ്രൈ ഹെയർ, പിന്നെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചൽ, ഇതെല്ലാം ബയോട്ടിൻ ഡെഫിഷ്യൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയയാണ് ബയോട്ടിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇംബാലൻസ് നമ്മുടെ വയറ്റിൽ സംഭവിക്കുമ്പോൾ ഈ നല്ല ബാക്ടീരിയയുടെ ഒരു അളവ് കുറയുന്നതുകൊണ്ടാണ് ഈ ബയോട്ടിൻ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നല്ല ബാക്ടീരിയ നമ്മുടെ വയറ്റിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനീഗറും നമ്മുടെ ഈ ഒരു ബയോട്ടിൻ ഡെഫിഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നഖങ്ങളിൽ ഇത്തരത്തിലുള്ള പാടുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ സിങ്കിൻ്റെ കുറവുണ്ടെന്നാണ്. കൂടുതലായിട്ടും കേക്ക്സും പേസ്ട്രീസ് ഒക്കെ കഴിക്കുന്നവരിലാണ് ഇത്തരത്തിൽ സിങ്ക് ഡെഫിഷ്യൻസി കാണുന്നത്. നമ്മൾ സിങ്ക് ഡെഫിഷ്യൻസി മാറാൻ വേണ്ടി നട്ട്സ് പരിപ്പ് ബദാം അങ്ങനെയുള്ള കാര്യങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. വൈറ്റമിൻ ബിയിൽ വൈറ്റമിൻ B1 മുതൽ B12 വരെയുണ്ട്. അതിൽ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലിലടിയിൽ ഇതുപോലെ വിണ്ട് കീറുക, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ചോരപ്പ്, പിന്നെ വായിൻ്റെ സൈഡിൽ ഇത്തരത്തിലുള്ള ക്രാക്സ് ഒക്കെ വരുന്നത്, ഇതെല്ലാം വൈറ്റമിൻ B2 ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാണ്. നമ്മുടെ നഖങ്ങളിൽ ഇത്തരത്തിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാടുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. പിന്നെ നമ്മുടെ കാലിലെ കൈകളിലെ നഖങ്ങൾ ഇത്തരത്തിൽ ബ്രൗൺ കളറാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വൈറ്റമിൻ B12 കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. കവിളിലും മൂക്കിൻ്റെ സൈഡിലും പിന്നെ നെറ്റിയിലും ഇത്തരത്തിലുള്ള ചുമന്ന പാടുകൾ വരുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ B6 ഡെഫിഷ്യൻസിൻ്റെ ലക്ഷണങ്ങളാണ്. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ട് കോമൺ ആയിട്ട് വരുന്നതാണ് സ്കിൻ പ്രോബ്ലംസ്, ഹെയർ പ്രോബ്ലംസ്, പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. ഇതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ശരീരത്തിലുള്ള വേദനകളും പിന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ അതുപോലുള്ള അവസ്ഥകൾ വരാനും ചാൻസ് ഉണ്ട്. ഇത് വരാൻ പ്രധാനമായിട്ടും കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. ഇത് മാറാൻ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. മുഖത്തും സ്കിന്നിനുമൊക്കെ ഒരു വിളർച്ച ഉണ്ടാവുക, പിന്നെ നഖം വെള്ള കളറാവുക, അതുപോലെ തന്നെ വിളർച്ചയുള്ള ചുണ്ടുകൾ, ഇതെല്ലാം നമ്മുടെ അയേണിൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അയേണും ഹീമോഗ്ലോബിനും നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അയേൺ കൂടാൻ വേണ്ടി അയേൺ കടായീസും അയേൺ കുക്ക്വയർസും ഉപയോഗിക്കുക. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, മാതള നാരങ്ങ, ആപ്പിൾ ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ചിരികം കൊഴിഞ്ഞു പോകുക, പിന്നെ കണ്ണിൻ്റെ അടിയിലുള്ള തടിപ്പ്, ഇതെല്ലാം നമ്മുടെ തൈറോയിഡ് പ്രോബ്ലംസിനെയാണ് സൂചിപ്പിക്കുന്നത്. തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കാർബ്സും പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. തൈറോയിഡിൻ്റെ പ്രോബ്ലം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. രാത്രികാലങ്ങളിൽ ഉള്ള കാഴ്ചക്കുറവുകൾ, പിന്നെ ഡ്രൈ സ്കിൻ, റാഷസ് ഇതെല്ലാം ചിലപ്പോൾ വൈറ്റമിൻ എയിൻ്റെ കുറവുണ്ടാവാം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. വൈറ്റമിൻ എയുടെ കുറവ് മാറാൻ വേണ്ടി ഭക്ഷണത്തിൽ ഇലക്കറികൾ, മധുരക്കിഴങ്ങ്, മത്തങ്ങ, ക്യാരറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.
കൈകളിൽ അനുഭവപ്പെടുന്ന മരവിപ്പ്, പിന്നൊരു തരം തരിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്ന വേദനകൾ, ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി കൊണ്ടാവാം സംഭവിക്കുന്നത്. വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി മാറാൻ വേണ്ടി ആൽമണ്ട് ഓയിൽ പാലിൽ കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെ കുരുക്കൾ കഴിക്കുന്നതോ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് നാക്കിൽ വരുന്ന ഒരു തരം വെള്ള കളർ ഫംഗസ്. ഇത് വരാൻ വേണ്ടി കാരണമാകുന്നത് കാൻഡിഡ എന്ന ബാക്ടീരിയയാണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മുടെ നാക്കിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുക, നല്ലൊരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ധാരാളം പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കാതെ നമ്മുടെ ശരീരത്തിൽ എന്ത് കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഡെഫിഷ്യൻസിയാണ് ഉള്ളതെന്ന് വെച്ച് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.